വിഡി സതീശൻ നിയമസഭയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. വിഡി സതീശനിലേക്ക് ഗൗരവതരമായ പാളിച്ചകൾ പ്രവേശന സംവിധാനത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നു. സീറ്റുകളുടെ എണ്ണം കുറവാണ്. ആ സീറ്റുകളുടെ എണ്ണം മാർജിനൽ ആയിട്ടുള്ള സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ മാത്രം പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല. ബാച്ചുകളുടെ എണ്ണം കൂട്ടണം. പ്രത്യേകിച്ച് എല്ലാത്തിനും A+ കൂട്ടിയ കുട്ടികൾ അടക്കമുള്ള ആളുകൾ സയൻസ് ബാച്ചുകൾ കൂടുതൽ ആഗ്രഹിക്കുകയാണ്. അവിടെ ഒന്ന് എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലാബ് സൗകര്യങ്ങളൊന്നും പ്രയോജനപ്പെടുത്താൻ കഴിയില്ല. 50 കുട്ടികൾക്ക് മാത്രം ഇരിക്കാവുന്ന ക്ലാസ് മുറികളാണ് +1-നും +2-വിനും വേണ്ടി സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഹൈക്കോടതി കൂടുതൽ കുട്ടികളുടെ എണ്ണം കൂട്ടുന്നത് അപ്രായോഗികമാണ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ കോവിഡ് മാറി ക്ലാസുകൾ തുടങ്ങുന്ന സമയത്ത്, ക്ലാസുകൾ ആരംഭിക്കുന്ന സമയത്ത്, സാമൂഹ്യ അകലം കൂടുതലായി പാലിക്കേണ്ട സമയത്ത് 50 കുട്ടികൾ ഇരിക്കേണ്ട സ്ഥലത്ത് 60 കുട്ടികളാക്കി കൂടുതൽ കഞ്ചഷനാണ് ക്ലാസുകളിൽ ഉണ്ടാകുന്നത്. ഇതിനെ ഗൗരവത്തോടുകൂടി സമീപിക്കാൻ തയ്യാറല്ല. ടോട്ടൽ സീറ്റുകളുടെ എണ്ണം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രമിച്ചത്. അദ്ദേഹം ഈ സംസ്ഥാനത്തെ രൂക്ഷമായ ഈ സീറ്റുകളുടെ ക്ഷാമവും ഇഷ്ടമുള്ള സീറ്റുകൾ കിട്ടാത്തതും ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അവരർഹിക്കുന്ന തരത്തിലുള്ള അഡ്മിഷൻ കിട്ടാതിരിക്കുന്നത് കേരളത്തിൽ ഇതുവരെ കാണാത്ത ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണ്. അതിൽ സർക്കാർ സ്വീകരിച്ച നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഒരു കാര്യവും ചെയ്യാതെ, ഒരു സമീപനവും ഇല്ലാതെ കിട്ടുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിക്കോട്ടെ, അല്ലാത്ത കുട്ടികൾ ഏതെങ്കിലും സ്ഥലത്ത് പോയി ചേർന്നോട്ടെ, ഇനി എങ്ങും അഡ്മിഷൻ കിട്ടാത്തവർ ഓപ്പൺ സ്കൂളിൽ പോയി ചേർന്നോട്ടെ എന്നുള്ളൊരു സമീപനമാണ്. ഇത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്ന രീതിയാണ്. അൺഎയ്ഡഡ് സീറ്റ് കൂട്ടുമെന്നാണ് പറയുന്നത്. അൺഎയ്ഡഡ് സ്കൂളുകളിൽ പല സ്കൂളുകളിലും വലിയ തുക ക്യാപിറ്റേഷൻ ഫീ ആയി കൊടുത്താൽ മാത്രമാണ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ നേരത്തെ പൊതുവിദ്യാഭ്യാസ യജ്ഞം നടത്തി പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്താൻ നോക്കിയ ആളുകൾ ഇപ്പോൾ ചെയ്യുന്നത് അൺഎയ്ഡഡ് സ്കൂളുകളെ ശക്തിപ്പെടുത്തി പൊതുവിദ്യാഭ്യാസത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ്.